നമസ്കാരം. രാഷ്ട്രീയ സഖ്യങ്ങളുടെ കാര്യത്തിൽ ഒട്ടും സ്ഥിരത കാണിക്കാത്ത നേതാവാണ് നിതീഷ് കുമാർ. ബീഹാർ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ എത്ര തവണയാണ് രാഷ്ട്രീയ ബാന്ധവങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് മുന്നണികൾ ഉപേക്ഷിച്ചുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിച്ചത് എന്ന് സമീപകാല ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ബി ജെ പിയുമായി ദീർഘകാലത്തെ ബാന്ധവമുണ്ടായിരുന്ന ജെ ഡി യുവിനെ മറുപക്ഷത്തേക്ക് പലപ്പോഴും കൊണ്ടുപോയിട്ടുള്ളത് നിതീഷ് കുമാറിൻ്റെ പിടിവാശികളാണ്. പലതവണ അദ്ദേഹം ഭരണപക്ഷത്തിരിക്കുമ്പോഴും രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലും എല്ലാം മുന്നണിക്ക് അനുസരിച്ച തീരുമാനമായിരുന്നില്ല എടുത്തത്. പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അദ്ദേഹം പലതവണ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മോദി എത്തുന്നു എന്നറിഞ്ഞുകൊണ്ട് തന്നെ മുന്നണി വിടാനുള്ള തീരുമാനമെടുത്തിരുന്നു. പക്ഷേ ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒടുവിൽ ബി ജെ പിയുമായി സഖ്യത്തിലേർപ്പെടാനും ബീഹാറിൽ മുഖ്യമന്ത്രിയാകാനും നിതീഷ് കുമാർ വന്നു. അതായത് ബീഹാറിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ആർ ജെ ഡി ആണ്. അത് കഴിഞ്ഞാൽ ബി ജെ പി ആയിട്ട് കൂടി കഴിഞ്ഞ ബീഹാർ മന്ത്രിസഭയിൽ ജെ ഡി യുവിനാണ് മുഖ്യമന്ത്രി പദം അന്ന് ബി ജെ പി നൽകിയിരുന്നത്. എല്ലാവിധ രാഷ്ട്രീയ ബഹുമാനങ്ങളും ജെ ഡി യുവിനും അതുപോലെ തന്നെ നിതീഷ് കുമാറിനും ബി ജെ പി നൽകിയിരുന്നതാണ്. എന്നാൽ മാസങ്ങൾക്ക് മുന്നേ ബി ജെ പി മുന്നണി വിട്ടുകൊണ്ട് മഹാഗഡ്ബന്ധനിലേക്ക്, അതായത് ആർ ജെ ഡിയും കോൺഗ്രസും ഉൾപ്പെടുന്ന മഹാഗഡ്ബന്ധനിലേക്ക് നിതീഷ് കുമാർ എത്തിയത്, അല്ലെങ്കിൽ നിതീഷ് കുമാർ പോകാൻ കാരണം ബി ജെ പി തൻ്റെ പാർട്ടിയെ വിഴുങ്ങിക്കളയുമെന്ന ഭയം കൊണ്ടാണ്. മഹാരാഷ്ട്രയിലും മറ്റും ശിവസേനയെ പുലർത്തി ഒരു വിഭാഗത്തെ മുൻനിർത്തി പാർട്ടി അധികാരം പിടിച്ചു എന്നുള്ള വാർത്തകൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിതീഷ് കുമാറും തൻ്റെ പാർട്ടിയും ബീഹാറിലും തൻ്റെ പാർട്ടി ഒരു പുലർപ്പിനെ നേരിടുന്നു. പല നേതാക്കളും ബി ജെ പിയോട് ആഭിമുഖ്യം പുലർത്തുന്നവരാണ്. ബി ജെ പി ഈ നേതാക്കളെ ചാക്കിട്ട് പിടിക്കും, പിന്നെ തനിക്ക് നഷ്ടമാകുന്നത് ഈ ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനവും തൻ്റെ പാർട്ടിയുമാണ് എന്ന ഭയത്താലാണ്, അസ്ഥാനത്തായ ഭയം കൊണ്ടാണ് നിതീഷ് കുമാർ ഈ ബി ജെ പിയുടെ മുന്നണി വിട്ട് കോൺഗ്രസിൻ്റെയും ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയായ ആർ ജെ ഡിയുമൊക്കെ സഖ്യമുണ്ടാക്കുന്ന മഹാഗഡ്ബന്ധനിലേക്ക് നിതീഷ് കുമാർ പോയത്. അവിടെ നിന്നും മാസങ്ങൾ കഴിഞ്ഞില്ല, ഇപ്പോഴും മഹാഗഡ്ബന്ധൻ ചില അസ്വാരസ്യങ്ങൾ വരുന്നു. ബീഹാറിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും നിതീഷ് കുമാറിനെ ചവിട്ടി പുറത്താക്കിക്കൊണ്ട് ലാലു പ്രസാദ് യാദവിൻ്റെ മകൻ തേജസ്വി യാദവ്, ഇപ്പോഴത്തെ ആർ ജെ ഡി അധ്യക്ഷനായിട്ടുള്ള തേജസ്വി യാദവ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരും എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന, ഇപ്പോൾ ലഭിക്കുന്ന ചില സൂചനകൾ. ബീഹാറിലെ തലമുതിർന്ന ആർ ജെ ഡി നേതാക്കൾ തന്നെ പരസ്യമായി, നിയമസഭാ സാമാജികരുൾപ്പെടെ പരസ്യമായി ഇക്കാര്യം വാർത്താലേഖകരോട് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ആർ ജെ ഡി എം എൽ എ ആയ ഇസാർ അഫ്സി ഇത്തരത്തിലൊരു പരസ്യ പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇനി മാസങ്ങൾ മാത്രമേയുള്ളൂ, രണ്ടു മാസത്തിനകം തേജസ്വി യാദവ് ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായി മാറും എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. രാഷ്ട്രീയ വിദഗ്ധർ ഈ പ്രസ്താവനയെ വളരെയധികം പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നത്. കാരണം എം എൽ എ പറയുന്നത് ഇങ്ങനെയാണ്, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു, എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു, ഇനി ഏതാനും ഫോർമാലിറ്റികൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് ഈ എം എൽ എ പറയുന്നത്. ഇതൊരൊറ്റപ്പെട്ട ശബ്ദമല്ല. കഴിഞ്ഞ രണ്ടു മാസം മുന്നേ ബീഹാറിലെ ആർ ജെ ഡിയുടെ അധ്യക്ഷനായിട്ടുള്ള ജഗ്ദാനന്ദ് സിംഗും ഇത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞിരുന്നു. 2023 തേജസ്വി യാദവ് ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയാകും എന്ന് തന്നെയാണ്. പല ആർ ജെ ഡി നേതാക്കളും ബീഹാർ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറിനെ കളിയാക്കാൻ തുടങ്ങിയിരിക്കുന്നു. രാജകീയ പദവിയിൽ എൻ ഡി എയിൽ ഉണ്ടായിരുന്ന ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ നോക്കിയാൽ ആർ ജെ ഡിയുടെ പല തലമുതിർന്ന നേതാക്കളും ഈ നിതീഷ് കുമാറിനെ കളിയാക്കുന്ന, പരിഹസിക്കുന്ന അവസ്ഥയുണ്ട്. പലരും പറയുന്നത് ബീഹാറിലെ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനായി ഒരു ആശ്രമം പണിയുകയാണ് ഞങ്ങളെന്നാണ്. ആശ്രമത്തിൽ ഇനി അദ്ദേഹം വിശ്രമിച്ചോട്ടെ, മുഖ്യമന്ത്രിയാകാൻ ഞങ്ങളുടെ നേതാവ് തേജസ്വി യാദവ് ഉണ്ട് എന്നൊക്കെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ കക്ഷിയായി മാറിയിരിക്കുന്നു ആർ ജെ ഡി. തൊട്ടുപിന്നിൽ ബി ജെ പി ഉണ്ട്. നമുക്കറിയാം ബീഹാറിൽ ബി ജെ പിക്ക് അനുകൂലമായിരുന്നു ജനവിധി എന്ന് നമുക്കറിയാം. എന്തായാലും ബി ജെ പിയുമൊത്ത് ഒരു നല്ല സദ്ഭരണം കാഴ്ചവെക്കാനാണ് ലഭിച്ച ഒരവസരമാണ് നിതീഷ് കുമാർ കളഞ്ഞുകുടിച്ചുകൊണ്ട് മഹാഗഡ്ബന്ധൻ സഖ്യത്തിലേക്ക് വരുന്നത്. ഇവിടെ വലിയ അഴിമതിയാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് വർഷങ്ങൾക്ക് മുന്നേ മഹാഗഡ്ബന്ധൻ ഉപേക്ഷിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് നിതീഷ് കുമാർ വരുന്നത്. പക്ഷേ ഇപ്പോൾ നിതീഷ് കുമാറിൻ്റെ രാഷ്ട്രീയ തീരുമാനം അതൊരു വലിയ തെറ്റായിരുന്നു എന്ന് നിതീഷ് കുമാർ തന്നെ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും ഇതുവരെ യാതൊരുവിധ പ്രസ്താവനകളും ഉണ്ടായിട്ടില്ല. അദ്ദേഹം മൗനിയായി തുടരുകയാണ്. ആർ ജെ ഡിയിൽ നിന്നും അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്നും മഹാഗഡ്ബന്ധൻ മുന്നണിയിൽ നിന്നും നല്ല പെരുമാറ്റമല്ല, നല്ല പരിഗണനയല്ല എന്തായാലും
മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് ലഭിക്കുന്നത് എന്ന് ഈ നിയമസഭാ സാമാജികരുടെ എംഎൽഎമാരുടെ പ്രസ്താവനകളിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും നിതീഷ് കുമാറിനെ ചവിട്ടി പുറത്താക്കിക്കൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ എന്താണ് തേജസ്വി യാദവ് കണ്ടുവച്ചിരിക്കുന്നത്? നിതീഷ് കുമാർ പിന്തുണ പിൻവലിച്ചാൽ തേജസ്വി യാദവിന് മുഖ്യമന്ത്രിയാകാൻ കഴിയില്ല. എന്നിരിക്കെ തേജസ്വി യാദവിന് മുന്നിലുള്ള ഏക വഴി എന്നത് ജെഡിയുവിലെ എംഎൽഎമാരെ അടർത്തിയെടുക്കുക എന്നത് തന്നെയാണ്. അത്തരത്തിലൊരു അടർത്തിയെടുപ്പ് അല്ലെങ്കിൽ ആ പ്രക്രിയ പൂർത്തിയായി എന്നാണോ ഈ എംഎൽഎമാർ പറയുന്നത് എന്നറിയില്ല. എന്തായാലും ബിജെപി അടർത്തിക്കൊണ്ടു പോകും എന്ന് ജെഡിയു ഭയപ്പെട്ടിരുന്ന എംഎൽഎമാർ ഒരുപക്ഷേ ഇപ്പുറത്ത് ആർജെഡിയോടൊപ്പം പോയാലും അത്ഭുതപ്പെടാനില്ല. എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനം എന്നേക്കുമായി എന്ന് തന്നെ പറയാം. നിതീഷ് കുമാറിൻ്റെ കയ്യിൽ നിന്ന് തെറിക്കാൻ പോകുന്നു എന്ന സൂചനകളാണ് രാഷ്ട്രീയമായി ബീഹാറിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.